നമുക്കപ്പോൾ കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസ് കടക്കാം, കുറച്ച് ജി കെ നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഓഡിയോ ബേസ്ഡ് ക്ലാസ് ആണ്, അതുകൊണ്ട് തന്നെ കേൾക്കാനായിട്ട്, അതായത് കൂടുതൽ സമയം എപ്പോഴും ഇല്ലാത്തവർക്ക് അവരുടെ ജോലി സമയത്തെ ഇടവേളകളിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഹെഡ്സെറ്റ് വെച്ചോ മറ്റോ കേൾക്കാനായിട്ട് ആ ഒരു പാകത്തിനാണ് നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്തെങ്കിലും ഉത്തരത്തിൽ മിസ്റ്റേക്ക് തോന്നുകയാണെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. പുതിയ വീഡിയോകൾക്കും നിർദ്ദേശങ്ങൾക്കുമെല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുക. പ്ലസ് ടു പ്രിലിംസിന് അപ്ലൈ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റായി യെസ് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര പേര് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്നത് അറിയാൻ സാധിക്കും. നേരെ വീഡിയോയിലേക്ക് കടക്കാം. നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം സി ആണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. സൂക്ഷ്മ പോഷകാഹാരങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പോഷണമാണ് ജീവകങ്ങൾ. കാശ്മീർ ഫംഗ് ആണ് ജീവകങ്ങൾ കണ്ടുപിടിച്ചത്. അധിക വിവരങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പരമാവധി ഉത്തരങ്ങൾ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ചോദ്യം വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രചാരമേറിയ ആശയവിനിമയം നടത്തുന്ന ആധുനിക സംവിധാനം ഇമെയിലാണ്. ചില കമ്പനികൾ ഇൻ്റർനെറ്റ് വഴി നൽകുന്ന ഇമെയിൽ സൗകര്യമാണ് വെബ് മെയിൽ. യാഹൂ മെയിൽ, ജിമെയിൽ, ഹോട്ട് മെയിൽ ഇവയെല്ലാം വെബ് മെയിലിന് ഉദാഹരണമാണ്. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന മുദ്രാവാക്യത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി, 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജോലിക്ക് പകരം ഭക്ഷണം പദ്ധതി, ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ പദ്ധതികൾ ആരംഭിച്ചത് ഈ കാലത്താണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഗരീബി ഹഠാവോ. ഇത് മുഴക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം 5ാം പഞ്ചവത്സര പദ്ധതി. ലോക അഭയാർത്ഥി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ 20. എന്താണ് വേലക്കടം? കർഷക തൊഴിലാളികൾ ജന്മിമാരോട് നെല്ലും പണവും മുൻകൂറായി വാങ്ങുന്നതിനെയാണ് വേലക്കടം എന്ന് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ഇന്ത്യക്കാരൻ അമർത്യാസെൻ. 1998 അമർത്യാസെൻ നോബൽ സമ്മാനം ലഭിച്ചത്. വികസന സാമ്പത്തിക മേഖലയിൽ സംഭാവനകൾ പരിഗണിച്ചാണ് അവാർഡുകൾ നൽകിയത്. ഗവർണറുടെ ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ദ്രൗപദി മുർമു അവരെ പറ്റിയൊക്കെ അറിയുന്നുണ്ടാവും. 1757 പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരോട് പരാജയപ്പെട്ടത് ആരാണ്? സിറാജ് ഉദ് ദൗള. 1757 പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരോട് പരാജയപ്പെട്ട ആളാണ് അദ്ദേഹം. വിൻസെന്റ് മാസിഫ് എന്ന കൊടുമുടി ഏത് വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു? അന്റാർട്ടിക്കയിലാണ് വിൻസെന്റ് മാസിഫ് സ്ഥിതി ചെയ്യുന്നത്. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജെ.ജി. ബാലകൃഷ്ണൻ. ഇതൊരു പ്രധാനമില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കർണാടക സംഗീതത്തിൻ്റെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ആരാണ്? പുരന്ദരദാസൻ. മൊണാലിസ എന്ന ചിത്രം ആരുടെ സൃഷ്ടിയാണ്? ഡാവിഞ്ചി. പല ഉത്തരങ്ങളും നിങ്ങൾക്ക് ഈസിയായി തോന്നുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതുകൂടി കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇമ്പ്രൂവ് ആണ്, നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണമെങ്കിൽ എത്ര വർഷത്തെ പഴക്കമുണ്ടായിരിക്കണം? 1500 മുതൽ 2000 വർഷമെങ്കിലും പഴക്കമുണ്ടെങ്കിലേ ഭാഷയ്ക്ക് ക്ലാസിക്കൽ പദവി നൽകണം എന്ന് പറയാൻ പറ്റൂ. ഹോർത്തൂസ് മലബാറിക്കാസ് ആദ്യമായി തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ്? ലാറ്റിനാണ്. ഹോർത്തൂസ് മലബാറിക്കാസ് ആദ്യമായി തയ്യാറാക്കിയത് ലാറ്റിനിലാണ്. ഡെയിലി കറൻറ്റ് അഫെയർ നമ്മുടെ ചാനലിൽ ഡെയിലി ഷോർട്സായോ മറ്റോ അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ അതൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തൂ. ബ്രാഹ്മണർക്ക് ദാനം കിട്ടിയ ഭൂമി ഏത് പേരിൽ അറിയപ്പെടുന്നു? അഗ്രഹാരം. ക്ഷേത്രങ്ങൾക്ക് കിട്ടിയ ഭൂമി ദേവസ്വം എന്ന പേരിൽ അറിയപ്പെടുന്നു. ദേവസ്വം എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങൾക്ക് കിട്ടിയ ഭൂമിയെന്നും ബ്രാഹ്മണർക്ക് ദാനം കിട്ടിയ ഭൂമിയെ അഗ്രഹാരമെന്നും പറയുന്നു. കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കൂടംകുളം പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കൂടംകുളം പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. സതേൺ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈയാണ്. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി ഭാരത് രത്നയാണ്. ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി എന്നറിയപ്പെടുന്നത് ഭാരത് രത്നയാണ്. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ എന്നിവരാണ് ആദ്യ ഭാരത് രത്ന വിജയികൾ. സി രാജഗോപാലാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, സി വി രാമൻ എന്നിവരാണ് ആദ്യ ഭാരത് രത്ന വിജയികൾ. തൽക്കാലം കേട്ടുപോവുക, വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടേയിരിക്കുക. അങ്ങനെ കേട്ട് കേട്ട് ഹൃദ്യസ്ഥമാക്കുക, ബുദ്ധിമുട്ടി പഠിക്കരുത്. സിമ്പിളായിട്ട് അങ്ങ് എൻ്റർടൈൻമെൻ്റായി ഒരു എൻജോയ് ചെയ്ത് പാട്ട് കേൾക്കുന്ന പോലെയോ മറ്റു ഇൻഫർമേഷൻസ് സീക്ക് ചെയ്യുന്ന പോലെ മൈൻഡിനെ വരുത്തി അങ്ങനെ പഠിച്ചു തുടങ്ങും. വിജയം സുനിശ്ചിതം. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യൻ. വർഗീസ് കുര്യന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ, കൃഷിരത്ന, വേൾഡ് ഫുഡ് പ്രൈസ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആനന്ദൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? സച്ചിദാനന്ദൻ. ആനന്ദൻ സച്ചിദാനന്ദൻ. ആനന്ദൻ സച്ചിദാനന്ദൻ. ആനന്ദൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് സച്ചിദാനന്ദൻ. ബാഹ്യ ബീജസങ്കലനം നടത്തുന്ന ജീവി ഏതാണ്? തവളയാണ് ബാഹ്യ ബീജസങ്കലനം നടത്തുന്ന ജീവി. നവഗ്രഹങ്ങളിൽ സമീപകാലത്ത് ഒഴിവാക്കപ്പെട്ട ഗ്രഹം ഏതാണ്? പ്ലൂട്ടോ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിൻ്റെ 1/6 പ്ലൂട്ടോയ്ക്കുള്ളത്. പഞ്ചസാര ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാൺപൂർ. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ അലഹബാദിലാണ്. പഞ്ചസാര ഉത്തർപ്രദേശ്. പഞ്ചസാരയുടെ ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൻ്റെ വ്യവസായിക തലസ്ഥാനം കാൺപൂർ. വ്യവസായിക തലസ്ഥാനം കാൺപൂർ. നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം ഉത്തർപ്രദേശിലെ അലഹബാദാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നൈൽ നദിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. നൈലിന് കുറുകെയുള്ള പ്രധാന അണക്കെട്ടാണ് അസ്വാൻ അണക്കെട്ട്. നൈൽ കൂടുതൽ ഒഴുകുന്നത് സുഡാനിലൂടെയാണ്. ഗർഭശ്രീമാൻ എന്ന് വിശേഷിക്കപ്പെടുന്നത് ആര്? സ്വാതി തിരുനാളിനെയാണ്. സംഗീതജ്ഞരിൽ രാജാവെന്നും രാജാക്കന്മാരിൽ സംഗീതജ്ഞനെന്നും സ്വാതി തിരുനാൾ അറിയപ്പെടുന്നു. അപ്പോൾ ഗർഭശ്രീമാൻ സ്വാതി തിരുനാൾ. അദ്ദേഹം സംഗീതജ്ഞരിൽ രാജാവെന്നും രാജാക്കന്മാരിൽ സംഗീതജ്ഞരെന്നും ഒക്കെ അറിയപ്പെട്ടിരുന്നു. കുടുംബശ്രീ പദ്ധതി നടപ്പിലാക്കിയ ആദ്യ ജില്ല ആലപ്പുഴയാണ്. കുടുംബശ്രീ ആലപ്പുഴ. കിഴക്കിൻ്റെ വെന്നീസ് എന്ന ആലപ്പുഴയെ വിശേഷിപ്പിച്ചത് വൈസ്രോയിയായിരുന്ന കഴ്സൻ പ്രഭുവാണ്. കഴ്സൻ പ്രഭു. യു എൻ എയുടെ പതാകയുടെ നിറം എന്താണെന്നാണ്? ഇളം നീല നിറത്തിലാണ് UN പതാകയെ കാണുന്നത്. ഇതിന് നടുവിലായിട്ട് 2 ഒലിവിലകൾക്കിടയിൽ ലോകപടമുള്ള ചിഹ്നം വെള്ള നിറത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതാണ് UN പതാകയുടെ നിറം. വ്യോമസേന ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 8. രക്തഗ്രൂപ്പ് കണ്ടെത്തിയതാര്? സ്റ്റെയ്നറാണ് രക്തഗ്രൂപ്പ് കണ്ടുപിടിച്ചത്. അതിനോടൊപ്പം ചെറിയൊരു ഇൻഫർമേഷൻ രോഗങ്ങളും അവരുടെ വിശേഷണങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹീമോഫീലിയ രാജകീയ രോഗം എന്നറിയപ്പെടുന്നു. ഹീമോഫീലിയ രക്തസമ്മർദ്ദം നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നു. മലമ്പനി ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നു. ക്ഷയം വെളുത്ത പ്ലാഗ് എന്നറിയപ്പെടുന്നു. പ്ലാഗ് കറുത്ത മരണം എന്നറിയപ്പെടുന്നു. കോളറ വിഷുചിക എന്നറിയപ്പെടുന്നു. ഹീമോഫീലിയ രാജകീയ രോഗം, രക്തസമ്മർദ്ദം നിശബ്ദനായ കൊലയാളി, മലമ്പനി ചതുപ്പ് രോഗം, ക്ഷയം വെളുത്ത പ്ലാഗ്, പ്ലാഗ് കറുത്ത മരണം, കോളറ വിഷുചിക. മലമ്പനി എന്ന് പറഞ്ഞാൽ ചതുപ്പ് രോഗമെന്നും ക്ഷയം എന്നാൽ വെളുത്ത പ്ലാഗ് എന്നും പ്ലാഗ് എന്നാൽ കറുത്ത മരണമെന്നുമൊക്കെ അറിയപ്പെട്ടിരുന്നു. അതിനെപ്പറ്റിയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയത്. മലയാളത്തിലെ ആദ്യ ചലച്ചിത്രം വിഗതകുമാരൻ. വിഗതകുമാരൻ്റെ സംവിധായകൻ JC ഡാനിയൽ മലയാളി ചലച്ചിത്ര മേഖലയിലെ സംഭാവനകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമാണ് JC ഡാനിയൽ പുരസ്കാരം. മലയാള സിനിമയുടെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് സംഭാവന നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരമായിട്ട് JC ഡാനിയൽ പുരസ്കാരം മാറി. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഷുഗർ ബേബി എന്നത് ഏത് വിളയുടെ ഇനമാണ്? ഷുഗർ ബേബി എന്നത് തണ്ണിമത്തൻ്റെ ഒരു ഇനമാണ്. ബ്ലാക്ക് ബ്യൂട്ടി, സൊണാറ്റ, ഷുഗർ കാൻഡി, സ്വീറ്റ് യെല്ലോ, ഹണി, ഗ്ലോബ് റെഡ് തുടങ്ങിയ വിവിധ ഇനത്തിലുള്ള തണ്ണിമത്തനുകളുണ്ട്. അപ്പോൾ ഷുഗർ ബേബി എന്നറിയപ്പെടുന്നത് തണ്ണിമത്തനാണ്. തണ്ണിമത്തന് ഷുഗർ ബേബി എന്ന പേര് മാത്രമല്ല, ബ്ലാക്ക് ബ്യൂട്ടി, സൊണാറ്റ, ഷുഗർ കാൻഡി, സ്വീറ്റ് യെല്ലോ, ഹണി, ഗ്ലോബ് റെഡ് തുടങ്ങി വിവിധ ഇനത്തിലുള്ള തണ്ണിമത്തനുകളുണ്ട്. ജീവമണ്ഡലത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ സമുദ്രമാണ്. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് പാലോടാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ കണ്ടെത്തിയ സ്ഥലം കഞ്ചിക്കോടാണ് നിർദ്ദിഷ്ട കോച്ച് ഫാക്ടറി നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ കേരളത്തിൽ കണ്ടെത്തിയ സ്ഥലം. രാസരാജാവ് എന്നറിയപ്പെടുന്നത് സൾഫൂരിക് ആസിഡാണ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹം ലക്ഷദ്വീപ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രപ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന വാതകം നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നൈട്രജനാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് വക്കം മൗലവിയാണ്. തിരുവിതാംകൂറിൽ മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനും അനാചാരങ്ങൾ അവസാനിപ്പിക്കാനും പരിശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന വ്യക്തി. സ്വദേശാഭിമാനിയാണ് അദ്ദേഹത്തിൻ്റെ പത്രം വക്കം ഖാദർ മൗലവി. ഇന്തോനേഷ്യൻ ഓപ്പൺ സൂപ്പർ സീരീസ് ബാഡ്മിൻ്റൺ വനിതാ കിരീടം 3 തവണ നേടിയ ഇന്ത്യൻ താരം സൈന നെഹ്വാൾ. 8ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് 2011 കേരളത്തിൽ നടന്നത്. 13ാമത്തെ. ക്രിക്കറ്റ് ബാറ്റ് ഏത് മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്? വില്ലോ എന്ന് പറയുന്ന മരത്തിൻ്റെ തടി ഉപയോഗിച്ചാണ് ക്രിക്കറ്റ് ബാറ്റ് സാധാരണ ഉണ്ടാക്കുക. വില്ലോ വില്ലല്ല ബാറ്റ് എന്ന് പറയുന്ന രസം. വെള്ളിയൻ പാറ പ്രതിപാദിക്കപ്പെടുന്ന മലയാള നോവൽ. പ്രതിപാദിക്കപ്പെടുന്ന മലയാള നോവൽ ഏതാണ്? ദൈവത്തിൻ്റെ വികൃതിയിലാണ് വെള്ളിയൻ പാറ പ്രതിപാദിക്കുന്നത്. കുറുനാമ്പ് രോഗം ഏത് വിളയെ ബാധിക്കുന്നു? കുറുനാമ്പ് രോഗം വാഴയെയാണ് ബാധിക്കുക. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH7 ആണ്. കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയപാത NH17 ആണ്, 17. NH17 ആണ് കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ ദേശീയപാത. NH66 എന്നാണ് ഇതിൻ്റെ പുതിയ പേര്. NH17 ആയിരുന്നു കേരളത്തിലെ ഏറ്റവും ദൈർഘ്യം കൂടിയ പാത. ഇതിൻ്റെ പുതിയ പേര് NH66 എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത NH7 ആണ്. പകൽ ദൈർഘ്യം കൂടിയ ദിവസം, പകല് ദൈർഘ്യം കൂടിയ ദിവസം ജൂൺ 21 ആണ്. താഴെ പറയുന്നവയിൽ ഒന്നാം വർഗ ഉത്തോലകമേത്? കട്ടിംഗ് പ്ലെയർ ആണ് അതിന് ഉത്തരം വരിക. പൊടിച്ച മുട്ടത്തോടിൽ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പൊടിച്ച മുട്ടത്തോടിൽ ചെറുനാരങ്ങ നീര് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കള്ള് പുളിക്കുമ്പോൾ പതഞ്ഞു പൊന്തുന്ന വാതകം ഏതാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ്. എക്സ്ട്രാ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയയാണ്. ബാക്ടീരിയകളിൽ കാണപ്പെടുന്ന തരത്തിലുള്ള DNA ആണ് മൈറ്റോകോൺട്രിയയ്ക്കുള്ളിലുള്ളത്. അപ്പോൾ കോശത്തിൻ്റെ ഊർജ്ജ നിലയം എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയയാണ്. ബാക്ടീരിയകളിലൊക്കെ കാണപ്പെടുന്ന തരത്തിലുള്ള DNA ആണ് മൈറ്റോകോൺട്രിയയ്ക്കുള്ളത്. ഫിലിപ്പ് സിക്കേവിറ്റ്സി ആണ് മൈറ്റോകോൺട്രിയയെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫിലിപ്പ് സിക്കേവിറ്റ്സി ആണ് മൈറ്റോകോൺട്രിയയെ കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിശേഷിപ്പിച്ചത്. ഫിലിപ്പ് സിക്കേവിറ്റ്സി. കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത്? കാർബൺ 14 ആണ് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കാർബണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐസോട്ടോപ്പാണ് കാർബൺ 14. റേഡിയോ കാർബൺ എന്നും ഇത് അറിയപ്പെടുന്നു. റേഡിയോ കാർബൺ എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഫോസിലുകളുടെ കാലപ്പഴക്കം? ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടുപിടിക്കാൻ കാർബൺ 14 ആണ് ഉപയോഗിക്കുക. കൊതുക് പരത്തുന്ന രോഗമേത്? ഡെങ്കിപ്പനി. ഡെങ്കിപ്പനിയുടെ മറ്റൊരു കാര്യങ്ങൾ കുറച്ച് നോക്കാം. ഡെങ്കി വൈറസാണ് ഡെങ്കിപ്പനിയുടെ രോഗകാരി. ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ് രോഗം പരത്തുന്നത്. ഈഡിസ് ഈജിപ്തി. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകം, ജീവകം D. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ശരീരം സ്വയം നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം D. എപ്പികൾച്ചർ എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? തേനീച്ച വളർത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ് എപ്പികൾച്ചർ. എപ്പികൾച്ചർ ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 ആണ്. ഒരു മനുഷ്യന് ചെറിയ ഒരു കാൽവെപ്പ്, മാനവിക രാശിക്ക് മഹത്തായ ഒരു കുതിച്ചുചാട്ടം, ഇതാരുടെ വാക്കാണ്? നീൽ ആംസ്ട്രോങ്. ഒരു മനുഷ്യന് ചെറിയ ഒരു കാൽവെപ്പ് മനുഷ്യ രാശിക്ക് തന്നെ മഹത്തായ ഒരു കുതിച്ചുചാട്ടമാണ്. ഇതാരുടെ വാക്കാണ്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നത് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ വ്യക്തിയാണ്. ജെമിനി 8 എന്ന ബഹിരാകാശ വാഹനത്തിലായിരുന്നു അദ്ദേഹം പോയത്. ജെമിനി 8. ചന്ദ്രനിൽ കാലുകുത്തിയ ആദ്യ മനുഷ്യനാണ് അദ്ദേഹം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ശ്രീകാര്യം. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. വർഗീകരണത്തിൽ ഏറ്റവും അധികം സമാനതകൾ ഉള്ള ജീവികളുടെ കൂട്ടത്തെ വിളിക്കുന്നത് എന്ത്? ജീനസ്. വർഗീകരണത്തിൽ ഏറ്റവും അധികം സമാനതകളുള്ള ജീവികളുടെ കൂട്ടത്തെ വിളിക്കുന്നത് ജീനസ് എന്നാണ്. കൂട്ടത്തിൽ ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം, ലെപ്റ്റോസ്പൈറോസിസ് എന്നറിയപ്പെടുന്ന രോഗം എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എലിപ്പനി. ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കക്ക ഇവയിലെ പൊതുഘടകം ഏത്? കാൽസ്യം കാർബണേറ്റ്. ചുണ്ണാമ്പ് കല്ല്, മാർബിള്, കക്ക ഇവയിലെ പൊതുഘടകം കാൽസ്യം കാർബണേറ്റാണ്. CaCO3 എന്നാണ് രാസവാക്യം. CaCO3. ശിലകളിൽ കാണപ്പെടുന്നൊരു പ്രധാന വസ്തുവാണ് കാൽസ്യം കാർബണേറ്റ്. ഇത് ചുണ്ണാമ്പ് കല്ലിലും മാർബിളിലും കക്കയിലും കാണും. വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്ന ലോഹം ഏതാണ്? പ്ലാറ്റിനം. ചാരനിറം കലർന്ന വെള്ള നിറമാണ് പ്ലാറ്റിനത്തിന്. നാശനത്തിനെതിരെ പ്രതിരോധമുള്ള മൂലകമാണിത്. നാശനത്തിനെതിരെ പ്രതിരോധമുള്ള മൂലകമാണിത്. വെളുത്ത സ്വർണം, പ്ലാറ്റിനം. താഴെ പറയുന്നവയിൽ ആസിഡുകളെ കുറിച്ചല്ലാത്ത പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് നോക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം. നമ്മളൊരു ചോദ്യം മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു ക്ലാസ്സിൽ. കേരളത്തിൽ നിന്നുള്ള ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ഭാസ്കരനാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹ ആയിട്ടുള്ള ആര്യഭട്ട വിക്ഷേപിക്കപ്പെട്ട വർഷം 1975. മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ്, മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ് മെൻഡലീഫ്. മെൻഡലീഫാണ് മൂലകങ്ങളുടെ ആവർത്തന പട്ടികയുടെ ഉപജ്ഞാതാവ്, മെൻഡലീഫാണ്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. മൂലകങ്ങളെ ആദ്യം ഉണ്ടാക്കിയത് മെൻഡലീഫാണെങ്കിലും ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. മെൻഡലീഫ്, മോസ്ലി, ഈ രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ നോക്കി. മെൻഡലീഫ് പഴയ ആള്, മോസ്ലി പുലിക്കുട്ടി പുതിയ ആള്. മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? മാംസ്യത്തിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ക്വാഷിയാർക്കർ. ക്വാഷിയാർക്കറിൻ്റെ ഫലമായി ശരീരത്തിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നമായിട്ട് വരുന്നത്. കേരളത്തിലെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. താഴെ കൊടുത്തിരിക്കുന്നത് കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കബനി കിഴക്ക്. കുറുവ ദ്വീപ്, ബാണാസുര സാഗർ ഡാം എന്നിവ കബനി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ നിന്ന് കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കബനി നദി. പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രം ഉണ്ട്. അപ്പോൾ ഓപ്ഷനുകളിൽ പക്ഷി സംരക്ഷണ കേന്ദ്രം ചോദിച്ചാൽ തട്ടേക്കാടാണ്. പക്ഷി ഗവേഷകനായ സലീം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സംരക്ഷണ കേന്ദ്രം അറിയപ്പെടുന്നത്. എറണാകുളം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. 140 നിയമസഭ, 20 ലോക്സഭ, 14 ജില്ല, 14 ജില്ലാ പഞ്ചായത്ത്. അതുകൂടി ഒന്ന് ഓർത്താൽ നന്നായിരിക്കും. കോയമ്പത്തൂരിനെ പാലക്കാടുമായി കൂട്ടിയിണക്കുന്ന ചുരം പാലക്കാട് ചുരം. കോയമ്പത്തൂര് പ്ലസ് പാലക്കാട് ഏത് ചുരമാണ്? പാലക്കാട് ചുരം. പാലക്കാട് ചുരത്തിലൂടെയാണ് കേരളത്തിലെ തമിഴ്നാട്ടിലെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രധാന ദേശീയപാതയായ NH-47 കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴയ തീവണ്ടി പാതയായ ചെന്നൈ ഷൊർണൂർ പാത കടന്നു പോകുന്നതും പാലക്കാട് ചുരത്തിലൂടെയാണ്. പ്രാചീന കേരളത്തിൽ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരുന്നത് നന്നങ്ങാടികളിലായിരുന്നു. നന്നങ്ങാടി എന്ന് പറയുന്നത് പ്രാചീന കാലങ്ങളിൽ മൃതാവശിഷ്ടങ്ങൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര് മുസീരിസ്. ഷിംഗ്ലി പട്ടണം, മഹോദയപുരം, മക്കോത്തൈ എന്നീ പേരുകളിലും കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നു. കോടിലിംഗപുരം എന്ന അപരനാമത്തിലും കൊടുങ്ങല്ലൂർ അറിയപ്പെട്ടിരുന്നു. ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയുടെ പേര് ദേവസ്വം, കൊല്ലവർഷം ആരംഭിച്ചത് എന്ന് AD 825. നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? വേഴാമ്പലാണ്. ബുസാറോസ് ബൈക്കോർണിസ് എന്നതാണ് വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം. അരുണാചൽ പ്രദേശിൻ്റെ സംസ്ഥാന പക്ഷിയും വേഴാമ്പലാണ്. അപ്പോൾ കേരളത്തിൻ്റെ മാത്രമല്ല വേഴാമ്പൽ, അരുണാചൽ പ്രദേശിൻ്റെ കൂടിയാണ് എന്നുകൂടി ശ്രദ്ധിക്കുക. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ആനമുടി. കേരള സംസ്ഥാനം രൂപീകരിച്ചത് 1956. ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ്. ചെങ്കല്ല് കൊണ്ടാണ് ബേക്കൽ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോട്ടയാണ് ബേക്കൽ കോട്ട. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ. തിരുവിതാംകൂർ രാജ്യത്തെ ദളവ ആയി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വേലുത്തമ്പി ദളവ. ഏപ്രിൽ 8 1809 വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. തൃപ്പടിദാനം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. 1969 പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ലക്ഷ്യമിട്ടത് ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് 1969 പാസാക്കിയ നിയമം. ദേവഭൂമി ഉത്തരാഖണ്ഡ്. ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളമാണ്. ദൈവങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ്. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം 1995. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നിരുന്ന വർഷം 1951. പാത്തുമ്മയുടെ എന്ന കൃതി രചിച്ചതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. ഹാസ്യത്തിലൂടെ ആസ്വാദകരെ കൂടെ കൊണ്ടുവന്ന് കുടുകുടാ ചിരിപ്പിച്ച വ്യക്തിയാണ്. അവരെ തന്നെ കരയിപ്പിച്ചിട്ടുള്ള ഒട്ടനവധി കഥകൾ എഴുതിയിട്ടുള്ള കഥാകൃത്താണ് അദ്ദേഹം. ബാല്യകാലസഖി, ശബ്ദങ്ങൾ, മതിലുകൾ, പ്രേമലേഖനം, ചിരിക്കുന്ന മരപ്പാവ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ജ്യോതി വെങ്കിടാചലം. 1974 ജ്യോതി വെങ്കിടാചലത്തിനെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. പത്മശ്രീ കിട്ടിയ ആളാണ് ജ്യോതി വെങ്കിടാചലം. അപ്പോൾ ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ജ്യോതി വെങ്കിടാചലം. 1974 ജ്യോതി വെങ്കിടാചലത്തെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1977 ഒക്ടോബർ 14 മുതൽ 82 ഒക്ടോബർ 26 വരെയാണ് ഇവർ കേരള ഗവർണറുടെ പദവി അലങ്കരിച്ചത്. കേരളത്തിൻ്റെ നെല്ലറ പാലക്കാടിനെ പറയുന്ന പേരാണ് ജ്യോതി വെങ്കിടാചലമാണ് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ഗവർണർ. കിഴക്കിൻ്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴയാണ്. തകഴി മ്യൂസിയം ആലപ്പുഴ ജില്ലയിലാണ്. തകഴി ശിവശങ്കരപിള്ളയുടെ ശങ്കരമംഗലം വീടാണ് മ്യൂസിയമായി മാറിയത്. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം 18 വയസ്സ്. 2011 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പെരുമ്പടവം ശ്രീധരൻ. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോൻ വള്ളത്തോൾ തൻ്റെ മഹാകാവ്യമായ ചിത്രയോഗത്തിലൂടെയാണ് മഹാകവി എന്ന സ്ഥാനം കരസ്ഥമാക്കിയത്. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകനാണ് വള്ളത്തോൾ നാരായണ മേനോൻ. അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ്, മഹാകാവ്യമാണ് ചിത്രയോഗം എന്ന് പറയുന്നത്. അതിലൂടെയാണ് മഹാകവി എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി കെ കേളപ്പനാണ്. കേരളത്തിൽ ഹരിജന ഹോസ്റ്റലുകളും വിദ്യാലയങ്ങളും സ്ഥാപിക്കുക എന്ന ഉദ്ദേശം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കെ കേളപ്പനാണ് NSSന്റെ പ്രസിഡന്റ്, ആദ്യത്തെ പ്രസിഡന്റ് എന്നാണ് നമുക്കറിയാവുന്ന വിവരം. തെറ്റുണ്ട് എന്ന് തോന്നുന്നവർക്ക് കമൻ്റായിട്ട് അത് രേഖപ്പെടുത്താം. മന്നത്ത് പത്മനാഭനാവും എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അറിയാൻ കഴിഞ്ഞത് കെ കേളപ്പനാണ് NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന്. കേരള നവോത്ഥാനം, സർവോദയം സംഘം, കേരള ഗാന്ധി സ്മാരക നിധി, കേരള സർവോദയ മണ്ഡൽ, കോഴിക്കോട് ഗാന്ധി പീസ് ഫൗണ്ടേഷൻ തുടങ്ങിയ കേരളത്തിലെ മിക്കവാറും എല്ലാ ഗാന്ധിയൻ സംഘടനകളുടെയും അധ്യക്ഷനായി അദ്ദേഹം പ്രവർത്തിച്ചു. ഭാരതപ്പുഴയുടെ അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നാണയം 50 പൈസ. പരിസ്ഥിതി സംരക്ഷണ ദിനം ജൂൺ 5. നമുക്കൊരു ലെങ്തി വീഡിയോ അടുത്തത് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഒരു തുടക്കമാവട്ടെ ഇത്. ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന് ലൈക്ക് ചെയ്തിടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റിയും, ചോദ്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഉത്തരങ്ങളിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.